നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. യൂറോപ്യൻ മേഖലയിലാണ് എന്ന് പറയുന്നവരുണ്ടാവും, പക്ഷെ അവിടെയും ചെറിയ ടീമുകളുണ്ട്. അണ്ടോറയെ പോലെ, ലക്സംബർഗിനെ പോലെ, അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. മുമ്പ് ടിറ്റെ അതെടുത്ത് പറയാൻ നമുക്ക് ഓർമ്മയുണ്ട്. എംബാപ്പെ വിഷയത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ വളരെ മികച്ച കോമ്പറ്റീഷൻ നടക്കുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. ലയണൽ സ്കലോനി അടക്കം അതാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നടക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആരാണ് മുന്നിലുള്ളത്, ആദ്യ റൗണ്ടിലെ റിസൾട്ട് എന്താണ്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒരു റൗണ്ട് മത്സരങ്ങൾ കഴിയുന്ന ഘട്ടത്തിൽ ആദ്യ മത്സരങ്ങൾ വിജയിച്ച ടീമുകൾ, വമ്പന്മാരായിട്ടുള്ള ടീമുകളുണ്ട്. ബ്രസീൽ, ഉറുഗ്വായ്, അർജൻറ്റീന, കൊളംബിയ, ഈ നാല് ടീമുകളാണ് ആദ്യ റൗണ്ടിലെ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ളത്. അതിൽ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ബ്രസീലാണ്. ചുരുക്കത്തിൽ ഒരു റൗണ്ട് മത്സരം പൂർത്തിയാകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ബ്രസീൽ. കളിച്ച കളി അവർ 5-1 വിജയിച്ചു, ഗോൾ ഡിഫറൻസ് 4. രണ്ടാമത് ഇപ്പം ഉറുഗ്വായ് ആണുള്ളത്. ഉറുഗ്വായ് 3 ഗോളുകൾ നേടുകയും ഒരു ഗോൾ തിരികെ വാങ്ങുകയും ചെയ്തുകൊണ്ട് +2 അവരുടെ ഗോൾ ഡിഫറൻസ്. അർജൻറ്റീനക്കും ഇതുപോലെ ഈ പറഞ്ഞ പോലെ 3 പോയിൻറ്റുകളുണ്ട്, +1 അവരുടെ ഗോൾ ഡിഫറൻസ്. കൊളംബിയക്കും അതുതന്നെയാണ്, 3 പോയിൻറ്റ് +1 ഗോൾ ഡിഫറൻസ്. അപ്പം 1, 2, 3, 4 ബ്രസീൽ, ഉറുഗ്വായ്, അർജൻറ്റീന, കൊളംബിയ, ഇതാണ് യഥാക്രമം വരുന്നത്. പിന്നെ മറ്റു ടീമുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരാഗ്വയ്ക്കും പെറുവിനും ഓരോ പോയിൻറ്റുകൾ വീതമുണ്ട്. അവർ 5-6 സ്ഥാനത്ത് നിൽക്കുന്നു. ബാക്കി ടീമുകൾ ഇപ്പോൾ വെനിസ്വല, ചിലി, ബൊളീവിയ, ഇക്വഡോർ, ഈ ടീമുകളുടെ കാര്യത്തിൽ പോയിൻറ്റുകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ ഏതായാലും ഇനി മറ്റ് റിസൾട്ടുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, ഇപ്പം ആദ്യ റൗണ്ടിലെ മത്സരം പരാഗ്വേ വേഴ്സസ് പെറു ഗോൾരഹിത സമനിലയായിരുന്നു. കൊളംബിയ വേഴ്സസ് വെനിസ്വല, ഏകപക്ഷീയമായ ഒരു ഗോളിന് കൊളംബിയ ആണ് വിജയിച്ചത്. അർജൻറ്റീന വേഴ്സസ് ഇക്വഡോർ, ലിയോ മെസ്സിയുടെ മാജിക്കൽ ഫ്രീ കിക്കിൽ അർജൻറ്റീനയാണ് വിജയിച്ചത്. ഉറുഗ്വായ് വേഴ്സസ് ചിലി 3-1 ഉറുഗ്വായ് വിജയിച്ചു. ഡിലാ ക്രൂസിൻ്റെ ബ്രേസ് ഉണ്ടായിരുന്നു. ബ്രസീൽ വേഴ്സസ് ബൊളീവിയ 5-1 ബ്രസീൽ വിജയിച്ചത്. നെയ്മറുടെയും അതുപോലെ റോഡ്രിഗോയുടെയും ബ്രേസുകൾ ഉണ്ടായിരുന്നു. ഇനി രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. അധികം കാത്തിരിക്കേണ്ടതില്ല. ചൊവ്വാഴ്ച തന്നെ മത്സരങ്ങളുണ്ട്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ബുധനാഴ്ച രാത്രി പുലർച്ചെയാണ്. ബുധനാഴ്ച പുലർച്ചെ 1:30 അർജൻറ്റീനയുടെ കളി. ബൊളീവിയക്കെതിരെ ബൊളീവിയയിൽ പോയിട്ട് കളിക്കണം. ലാപ്പാസിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലെ കാര്യങ്ങൾ എളുപ്പമാവില്ല. അന്ന് 2:30 ഇക്വഡോർ വേഴ്സസ് ഉറുഗ്വായ് മത്സരം പുലർച്ചെയാണ്. ഈ സമയങ്ങളൊക്കെ പുലർച്ചെ 2:30 ഇക്വഡോർ വേഴ്സസ് ഉറുഗ്വായ്, പുലർച്ചെ 3:30 വെനിസ്വല വേഴ്സസ് പരാഗ്വായ്, രാവിലെ 6 ചിലി വേഴ്സസ് കൊളംബിയ, രാവിലെ 7:30 പെറു വേഴ്സസ് ബ്രസീൽ. ചുരുക്കത്തിൽ ബുധനാഴ്ച പുലർച്ചെ മുഴുവനും ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ വിളയാട്ടമാണ്. ബ്രസീലും അർജൻറ്റീനയും ഉറുഗ്വായും ചിലിയും ഒക്കെ കളിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോസ്.